ഉദയമാന് ഫസ്റ്റ് ക്ലാസ് കാറിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ, ഞാനും കണ്ടതാ. അതെ, കൂടെ ആ മറ്റവനും ഉണ്ടായിരുന്നേ. സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ് റിസർവ് ചെയ്തത്. എന്തിനാണ് ചാർട്ട്? അവരോട് പെട്ടെന്ന് മാറ്റിക്കോ, അത് പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. എവിടേക്ക് മാറ്റും? എവിടെയെങ്കിലും കൊണ്ട് കള. നിന്റെ കയ്യിൽ നിന്ന് പിടിക്കരുത്. ആ ഡാ, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് നിന്റെ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യണം. വൈകണ്ട. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP. ഹലോ, ആ വോൾസൺ ദേവസിംഗ്, ഉദയഭാനു, സുധി, ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷാഡോ ചെയ്യണം. എന്റെ സ്ക്വാഡിനെ ഓൾറെഡി ഞാൻ വിട്ടുകഴിഞ്ഞു. ഓക്കെ. സ്വകാര്യവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സഭ്യതരവുമായ സംഭാഷണങ്ങളിലൂടെ മോഹനൻ വധത്തെക്കുറിച്ച് തന്റേതായ വിശകലനം നടത്തുന്ന രാമനുണ്ണി സംശയം ഏതുമില്ലാതെ പറയുന്നു, കൊലപാതകി NSP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉദയഭാനു. തികച്ചും അസംബന്ധം എന്ന് തോന്നാവുന്ന പോലീസിന്റെ കണ്ടെത്തലുകളും അന്വേഷണത്തിലെ പിഴവുകളും യുക്തിഭദ്രമായ ചോദ്യങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുകയാണ് രാമനുണ്ണി. അടിസ്ഥാനമില്ലാത്ത രാമനുണ്ണിയുടെ തോന്നലുകൾ, വിശ്വാസ്യത ഏറെ വർദ്ധിപ്പിക്കുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമായി പോഡ്കാസ്റ്റിന്റെ പുതിയ എപ്പിസോഡ് വടക്കു നോക്കിയിലേക്ക് സ്വാഗതം. വളരെ രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ വിഷയങ്ങളുമായി രാമനുണ്ണി വീണ്ടും കളനിറയും. കേരള രാഷ്ട്രീയ പലകയിൽ തന്റേതായ എഴുത്തക്ഷരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇക്കുറി രാമനുണ്ണി. സുകുമാരക്കുറിപ്പിന് പിൻഗാമിയാകാൻ ഇറങ്ങി തിരിച്ച രാമനുണ്ണിയുടെ ഒളിവിലെ ഒളിക്യാമറകൾ നൽകിയ ദൃശ്യങ്ങളിലേക്ക് വടക്കു നോക്കിയതാ എത്തി നോക്കും. സർ, അന്ന് കളി കാണാൻ ഉദയഭാനു വന്നിരുന്നു. ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലായിരുന്നു, ഞങ്ങൾ കണ്ടതാ. അതെ, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ? ഹാഫ് ടൈം തിരുന്നതിന് മുമ്പ് കണ്ടത്. ആദ്യമേ ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തോളൂ, ഡീറ്റെയിൽഡ് ആയിട്ട്. സർ, പോൾസൺ സർ, സാർ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ. സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ല, പക്ഷേ അയാൾ ഗാലറിയിൽ ഉണ്ടായിരുന്നു. ദൃക്സാക്ഷികളുണ്ട്. തനിക്കെന്താ പറയാനുള്ളത്? സാർ, സീറ്റ് ബുക്ക് ചെയ്തവരുടെ പേര് വെച്ചിട്ടാണ് ചാർട്ട് തയ്യാറാക്കിയത്. ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ അയാൾ ഗാലറിയിൽ കയറി അല്ലേ? സാറിന് അറിയാവുന്നല്ല, അയാളെ കയറി വന്നാൽ ആരെങ്കിലും അയാളെ തടയാൻ ധൈര്യപ്പെടും. തനിക്കും ധൈര്യമില്ല? ഞാൻ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അയാളെ തടഞ്ഞു സർ. മിക്കവാറും അയാൾ വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും സീറ്റ് റിസർവ് ചെയ്തിരിക്കുക. താഴെ വെയിറ്റ് ചെയ്യ്, ഗാലറിയിലെ വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ ഇരുന്ന് എക്സാക്ട് സീറ്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ശരി സർ. ഉദയഭാനുവിന്റെ മൊത്തം ഡീറ്റെയിൽസ് എടുക്കണം. സർ, നമ്മൾ ഈ വഴിക്ക് തിരിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് വരില്ലേ സർ? എടോ, ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതുകൊണ്ട് ഒരു നാണക്കേടുമില്ല. ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? ശരിയാന്ന്, കളി കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സുധി ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ, എന്റെ സഹായി. കളിയുടെ തുടക്കം മുതൽ താങ്കൾ ഗാലറിയിൽ ഉണ്ടായിരുന്നോ? തുടക്കം മുതൽ ഉണ്ടായിട്ടില്ല.